പെട്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. കൊറോണ വൈറസ് ലോകത്തെ ഒരുവിധ രാജ്യങ്ങളെ പിടിച്ചുകുലുക്കിയ സാഹചര്യത്തിൽ അമേരിക്ക പോലൊരു രാജ്യം മരണഭൂമിയാവുമെന്നാണ് ഇപ്പോഴുള്ള മുന്നറിയിപ്പ്. അമേരിക്ക, അവിടെ അതിവേഗത്തിലാണ് രോഗം വ്യാപിക്കുന്നത്. ഇതിനിടെ എല്ലാ സംസ്ഥാനത്തും മാസ്കും വെന്റിലേറ്ററും മറ്റും സംഭരിച്ച് എത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത്, അമേരിക്കയിൽ കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ പ്രതിസന്ധി വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇറ്റലിയിലെ സ്ഥിതിയിൽ മാറ്റമില്ല. കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം കുറഞ്ഞത് നേരിയ ആശ്വാസമുണ്ടാക്കിയെങ്കിലും ആ പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിൽ താളം തെറ്റുകയായിരുന്നു. ചൊവ്വാഴ്ച വീണ്ടും മരണനിരക്ക് ഉയർന്നത് ഇറ്റലിയെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കൊറോണ വൈറസ് ബാധിച്ച ചൊവ്വാഴ്ച മാത്രം ഇറ്റലിയിൽ മരിച്ചത് 743 പേരാണ്. ചൊവ്വാഴ്ചത്തെ മരണസംഖ്യ കൂടി കൂട്ടിയാൽ ഇതിനോടകം ഇറ്റലിയിൽ കൊറോണ വൈറസ് മഹാമാരിയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 6820. അതേസമയം ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 400,000. ഇതിനൊപ്പം മരണസംഖ്യയും ഉയരുകയാണ്. ഇറ്റലിയിലും ഇറാനിലും സ്പെയിനിലും US രോഗികളുടെ എണ്ണം പെരുകുകയാണ്. മ്യാൻമാറിൽ ആദ്യമായി രോഗമെത്തി. ലാവോസിൽ ആദ്യമായി 2 പേരിൽ സ്ഥിരീകരിച്ചു. സിഡ്നിയിൽ യാത്രക്കപ്പലിൽ രോഗികൾ വന്നിറങ്ങിയതോടെ ഓസ്ട്രേലിയയിലെ രോഗബാധിതരുടെ എണ്ണം കുത്തനെ കൂടി. 10 ദിവസത്തിനുള്ളിൽ രോഗികളുടെ എണ്ണം പെരുകിയതോടെ മലേഷ്യ പരിശോധന ശക്തമാക്കി. ഇറ്റലിയിൽ രോഗബാധിതരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തതിലും 10 ഇരട്ടിയാകാൻ സാധ്യതയുണ്ട്. ആശുപത്രിയിലെത്തുന്നവർക്ക് മാത്രമാണ് പരിശോധന നടന്നിട്ടുള്ളത്. അതിനർത്ഥം ആയിരങ്ങൾ ഇനിയും ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നതാണ്. തായ്ലൻഡ് 1 മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിലുടനീളം 5 മുതൽ 21 ദിവസം ലോക്ക്ഡൌൺ. ഫ്രാൻസിലെ അടച്ചിടൽ ഏതാനും ആഴ്ചകൾ കൂടി നീണ്ടേക്കും. കാനഡയിലെ ഒണ്ടാരിയോ പ്രവിശ്യയിൽ അവശ്യ വിഭാഗത്തിൽപ്പെടാത്ത ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചിടുന്നു. ആളുകൾ വീട്ടിലിരുന്നില്ലെങ്കിൽ നടപടിയെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ താക്കീത്. ആദ്യ മരണമുണ്ടായ നൈജീരിയ അതിർത്തികൾ അടച്ചു. കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിൽ വിദേശയാത്ര നടത്തിയിട്ടുള്ള ചൈന, ഹോങ്കോങ്, തായ്വാൻ യാത്രക്കാരെ മംഗാവുവിൽ പ്രവേശിപ്പിക്കില്ല. ഗിർഗിസ്ഥാനിലെ 3 വൻ നഗരങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അവശ്യ വിഭാഗത്തിൽപ്പെടാത്ത സ്ഥാപനങ്ങൾ 3 ആഴ്ച അടയ്ക്കാൻ ഉത്തരവിട്ട ബ്രിട്ടൻ 2 പേരിൽ കൂടുതലുള്ള ഒത്തുകൂടൽ വിലക്കി. വിലക്കുകൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഐവറി കോസ്റ്റിലും സെനഗലിലും കർഫ്യൂ യാത്രാവിലക്കും ഏർപ്പെടുത്തി. ജോർദാനിലെ കർഫ്യൂ നീട്ടി. തുർക്കിയിലാണെങ്കിൽ കടുത്ത നിയന്ത്രണമാണ്. ഇങ്ങനെയാണ് മറ്റു രാഷ്ട്രങ്ങളിലെ നിയന്ത്രണങ്ങൾ. ചൈനയ്ക്കും ഇറ്റലിക്കും ശേഷം ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള രാജ്യമാണ് അമേരിക്ക. രോഗബാധിതരുടെ എണ്ണം ഉയർന്നു വരുന്നത് കണക്കിലെടുത്ത് അമേരിക്കയ്ക്ക് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൊറോണ വൈറസിന്റെ അടുത്ത ആഘാത മേഖലയായി US മാറിയേക്കുമെന്നാണ് WHO മുന്നറിയിപ്പ് നൽകുന്നത്. മരണഭൂമിയായി ഇറ്റലി, ഇറാൻ, സ്പെയിൻ മാറുമ്പോൾ US മഹാമാരിയുടെ ആസ്ഥാനമായേക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.